Hello dear friends, Banking Tech Sport in the 8th updation like a Vindam Sogadam. In this video, we will see a kidrum topic. That is the request of the video. That is the issue. We will see the issue. അതായത് അവർ ചെയ്യുന്ന രീതികൾ അറിയാമല്ലോ. നമുക്കിപ്പോൾ ഒരു 5000 രൂപ നമ്മൾ അപ്ലൈ ചെയ്യും, നമുക്കൊരു 2000 രൂപ തരും, 7 ദിവസത്തിനകം തിരിച്ചടയ്ക്കണമെന്ന് പറയും, 6ാം ദിവസം തന്നെ അവർ കോൾ ചെയ്യും, നിങ്ങൾക്ക് ഇത്രയും രൂപ തിരിച്ചടയ്ക്കണമെന്ന് അവർ കോൾ ചെയ്യും. നമ്മളൊക്കെ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ പൈസ അടച്ചതിന് ശേഷം പിറ്റേ ദിവസം മെസ്സേജ് വരുന്നു, നിങ്ങളുടെ ക്യാഷ് കിട്ടിയില്ല, വീണ്ടും അടയ്ക്കണമെന്ന്. യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റായി, അവർക്ക് കിട്ടുകയും ചെയ്തു, അവർ വീണ്ടും ഹരാസ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്തു, കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ സൈക്കിൾ വൈസായിട്ട് 5ഉം 6ഉം തവണ ലോൺ അടച്ചവർ ഉണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഓക്കെ, അതായത് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ ഹരാസ്മെൻ്റ് പേടിച്ചിട്ട് 5ഉം 6ഉം തവണ നമ്മൾ ക്യാഷ് അടച്ചു, വീണ്ടും വീണ്ടും അവർ ചോദിക്കുകയാണ്. കാരണം അവർക്കറിയാം നമ്മളെ ഇങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹരാസ് ചെയ്യണമെങ്കിൽ അവർ വീണ്ടും വീണ്ടും ക്യാഷ് അടയ്ക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ ഹരാസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇതിന് മുന്നേ ലോൺ എടുത്തവർ ഇനി തിരിച്ചടയ്ക്കണ്ട. ഓക്കെ, വ്യാജ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കണ്ട. പക്ഷേ RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്ന് എടുത്തവർ ദയവായി ഇത് തിരിച്ചടയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ ഇഷ്യൂ വരും. അപ്പോൾ വ്യാജ ലോൺ ആപ്പിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതൊരിക്കലും തിരിച്ചടയ്ക്കരുത്. ഓക്കെ, കാരണം തിരിച്ചടച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ അവർ ഹരാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഒരു കൂട്ടം മാഫിയകൾ, അല്ലെങ്കിൽ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന ടീംസുകൾ നടത്തുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ 50 പേര് ലോൺ എടുത്തു, 30 പേര് അടച്ചു, 20 പേര് അടച്ചില്ല, എന്തെങ്കിലും അവർക്ക് ലാഭമാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ക്യാഷ് തിരിച്ചടയ്ക്കാതിരിക്കുക. അപ്പോൾ വ്യാജ ലോൺ ആപ്പ് ചെയ്യുന്ന ഹരാസ്മെൻ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഇത് നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അവർ എഡിറ്റ് ചെയ്ത് ലോൺ ഫ്രോഡ് അല്ലെങ്കിൽ റേപ്പിസ്റ്റ് അല്ലെങ്കിൽ മർഡറിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺടാക്ട് ലിസ്റ്റിലുള്ള മൊബൈലിലുള്ള കോൺടാക്ട്സിലേക്ക് വാട്സപ്പിലേക്ക് അവർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ലോൺ എടുക്കുമ്പോൾ തന്നെ അവർ കുറച്ച് പെർമിഷൻ ചോദിക്കും, കോൺടാക്ട്സ്, മെസ്സേജസ്സുകൾ, ഗ്യാലറി, ഇതെല്ലാം അവർ ആക്സസ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഈ ഒരു പെർമിഷൻ കൊടുക്കുന്നത് കൂടി ഇവരുടെ നമ്മുടെ കോൺടാക്ട്സ് എല്ലാം അവരുടെ കയ്യിലാവുകയും അതിൽ കൂടി മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അവർ മോസ്റ്റ് പ്രോബബ്ലി അവർ ചെയ്യുന്നത്. ഈ ആപ്പുകാർ കുറച്ച് അഡ്വാൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഗ്യാലറി എല്ലാം ആക്സസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാലറി, FB, ഇൻസ്റ്റ എല്ലാം ആക്സസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഏകദേശം വ്യാജ ആപ്പിൽ നിന്നും 2.5 ലക്ഷത്തോളം ലോൺ എടുത്ത ഒരുപാട് ബിരുദന്മാരുണ്ട്, ഞാൻ ഉൾപ്പെടെ എന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ കാണിക്കുന്ന സമയത്ത്, ഞാൻ വ്യാജ ലോൺ ആപ്പുകൾ കാണിക്കുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലും ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ വ്യാജ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇങ്ങനെ ഹാരാസ്മെൻ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളവർ ലീഗലി ഒന്നും ചെയ്യില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പോലും വരില്ല. ഓക്കെ, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇടുക, എൻ്റെ മൊബൈൽ ആരോ ഹാക്ക് ചെയ്തു, പൈസ ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ലെങ്കിൽ എൻ്റെ മോഫ് ചെയ്ത പിക്ചേഴ്സ് എടുത്ത് എൻ്റെ കോൺടാക്ട്സ് വാട്സപ്പ് കോൺടാക്ട്സിലേക്ക് ഇടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജ് വരികയാണെങ്കിൽ ആരും ഓപ്പൺ ചെയ്തിരുന്നെന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാഗം 100% ക്ലിയറായി. ഓക്കെ, പിന്നെ ആദ്യമേ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. ഇവിടുന്ന് തെക്കുന്ന വടക്കോട്ടും വടക്കുന്ന കിഴക്കോട്ടും ഇങ്ങനെ ഓടി നടക്കുകയായിരിക്കും. എനിക്ക് തന്നെ ഒരുപാട് കോള് വന്നു, സാറേ ഇതാണ് സംഭവം, എനിക്ക് ലോൺ എടുത്തു, ഹസ്ബൻഡ് കാണും, അല്ലെങ്കിൽ അമ്മായി കാണും, അച്ഛൻ കാണും, ബ്രദർ കാണും, സിസ്റ്റർ കാണും, ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ആത്മഹത്യ തോന്നുന്നുണ്ട്, അങ്ങനെ പല കംപ്ലയിൻസും വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു പരിധിവരെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്, ഇതൊന്നുമല്ല, നിങ്ങളെ ഇങ്ങനെ ക്യാഷ് അടയ്ക്കാൻ വേണ്ടി അവർ ഹരാസ് ചെയ്യുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളത് അടയ്ക്കേണ്ട, വരുന്ന നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് പോകാൻ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങളാരും ടെൻഷൻ ആവേണ്ട, നിങ്ങളാരും പാനിക് ആകേണ്ട, അവരൊന്നും ചെയ്യില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 2.5 ലക്ഷത്തോളം ലോൺ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കാം. ഇതേപോലെ തന്നെ ചെയ്യുക, നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കുക, അതായത് സെക്കൻഡ് ഫോൺ വാങ്ങിക്കുക, അതിലേക്കൊരു സിമ്മും വാങ്ങിക്കുക. ഓക്കെ, സിമ്മ് വായിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് കോൺടാക്ട്സ് അതിലേക്ക് ആഡ് ചെയ്യുക. കോൺടാക്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനോട് സംസാരിച്ച് വെക്കുക, ഇങ്ങനെ ഇന്ന സംഭവമുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആഡ് ചെയ്യുകയാണ്, അവർ ഫോട്ടോസൊക്കെ അയക്കുന്ന ഈ നമ്പറിലേക്കായിരിക്കും, അങ്ങനെ സംസാരിച്ച് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ നമ്പർ തന്നെ നമുക്ക് പല മറിച്ചും തിരിച്ചും ആഡ് ചെയ്യാം. ആ നമ്പേഴ്സ് നോക്കുക, കാരണം മറ്റുള്ളവരുടെ നമ്പർ കൊടുക്കരുത്, നിങ്ങളുടെ നമ്പർ തന്നെ തിരിച്ചും മറിച്ചും കൊടുക്കുക. അതിൽ ചില നമ്പേഴ്സിൽ വിളിച്ചാൽ കിട്ടാത്ത നമ്പറായിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നമ്പർ കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ചും ഇവർ ലോൺ മെയിനായിട്ട് കൊടുക്കുന്നത് ഗേൾസിനായിരിക്കും, കാരണം അവർക്ക് അറിയാം ഹരാസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്ന ഗേൾസിനാണ്. അതുകൊണ്ട് ഗേൾസിനാണ് അവർ കൂടുതൽ ലോൺ കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്പേഴ്സുകൾ 10-40 നമ്പേഴ്സ് കൊടുക്കുക. ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ട് മിസ് കോൾ അടിച്ച് നോക്കുക. മിസ് കോൾ അടിക്കുക, കോൾ ഒരു മാസത്തോളം കോൾ വിളിക്കുക, മിസ് കോൾ അടിക്കുക, അങ്ങനെ ഒരുപാട് ചെയ്യുക. പിന്നെ വാട്സപ്പ് വഴി നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, കാരണം ഇവർക്ക് തോന്നണം ഈ ഒരു നമ്പർ ഒരു മാസത്തോളം യൂസ് ചെയ്ത നമ്പറാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്പേഴ്സാണ്, അല്ലെങ്കിൽ വളരെ യൂസ് ജെനുവിൻ ആയിട്ടുള്ള കോൺടാക്ട്സാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇവർ ലോൺ കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ FB ഒരു വ്യാജ FB ഉണ്ടാക്കുക. FB ഉണ്ടാക്കിയിട്ട് അത് ലോക്ക് ചെയ്ത് ഇടണം. ഓക്കെ, അല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു വ്യാജ നിങ്ങളുടെ പേര് തന്നെ ഒരു പേരിട്ട് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കുക. അതിനുശേഷം ഒരു ഫേക്ക് ഫോട്ടോസ് കൊടുക്കുക, അതിൽ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളും, കുറേ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, എന്നിട്ട് അത് ലോക്ക് ചെയ്തിടുക. അതേപോലെ തന്നെ ഇൻസ്റ്റ ലോക്ക് ചെയ്തിടുക, മീൻസ് പബ്ലിക് ആക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഗ്യാലറിയിൽ കുറച്ച് പിക്ചേഴ്സുകൾ ഡൗൺലോഡ് ചെയ്ത് ഇടുക. പിക്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കേരള ബോയ്സ് ഫോട്ടോസ്, കേരള ഗേൾസ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം ഒരു 10-40-50 പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഇടുക. ഓക്കെ, അപ്പോൾ അവർക്ക് നോക്കിയാൽ മനസ്സിലാക്കണം, ഓക്കെ ഇവരെല്ലാം കോൺടാക്ട്സ് ആണ്, ഇവരുടെ ഫ്രണ്ട്സ് ആണ്, അങ്ങനെ കുറച്ച് ഡൗൺലോഡ് ചെയ്തിടുക. എന്തെല്ലാം ഫോട്ടോസ് ഉണ്ടോ നിങ്ങളുടെ ഗ്യാലറിയിൽ അതെല്ലാം ഡൗൺലോഡ് ചെയ്തിടുക. ഗ്യാലറി അല്ല, നിങ്ങളുടെ എന്താ പറയുന്നത് ഗൂഗിളിലുള്ള ആ ഫോട്ടോസ് ഒരുപാട് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്തിടുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാനല്ല, നമ്മുടെ കയ്യിൽ നിന്നിപ്പോൾ ഇതിന് മുമ്പ് വ്യാജ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്ത് ഒരുപാട് പേരുടെ പൈസ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ക്യാഷ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കുന്നതല്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരരുത്. മിസ്റ്റേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കോൺടാക്ട്സ് അങ്ങനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം കിട്ടും, ഗ്യാലറി എല്ലാം നിങ്ങളുടെ, അതായത് നിങ്ങളുടെ തോന്നുന്ന ഒരു ഫോട്ടോസ് പോലും അതിൽ കാണരുത്. FBയിലോ അതേപോലെ തന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാ പറയുന്നത് അങ്ങനെ ഇൻസ്റ്റയിലോ ഒരിക്കലും ഒരു ഫോട്ടോസ് നിങ്ങളുടെ ഇടരുത്. പറ്റുമെങ്കിൽ ഒരു പുതിയ മെയിലിൽ ഉണ്ടാക്കി അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് താങ്ക് യു പറയുന്നുണ്ട്. കാരണം 1 ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ലക്ഷം രൂപ ലോൺ എടുത്തവരുണ്ട്, ഇപ്പോഴും എന്നെ വിളിക്കുന്നവരുണ്ട്. ഞാനതിൻ്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം, എടുത്തവരുടെ പിക്ചേഴ്സ് കാണിച്ച്, എടുത്തവരുടെയല്ല ആ ലോൺ ആപ്പിൻ്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം, വ്യാജ ലോൺ ആപ്പിൻ്റെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, പെൺകുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല, ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ഈ ഒരു ഹരാസ്മെൻറ്റിന് ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞു. അപ്പോൾ പുതിയ ഫോൺ വാങ്ങിക്കാൻ പാടില്ലാത്തവർ നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട്സ് എല്ലാം വേറൊരു ബുക്കിലുള്ള എഴുതി വയ്ക്കുക. ബുക്കിലുള്ള എഴുതി വെച്ചതിന് ശേഷം നിങ്ങളത് ഡിലീറ്റ് ചെയ്യുക, ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഗ്യാലറിയിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും പെൻ ഡ്രൈവിലോ എന്തെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഒരു മിസ്റ്റേക്ക് പോലും വരുത്തരുത്. ഓക്കെ, ഇപ്പോഴും വ്യാജ ലോൺ ആപ്പുകൾ ഇപ്പോൾ നമ്മുടെ ഏതാ പ്ലേ സ്റ്റോറിൽ ഒരുപാട് അവൈലബിൾ ആണ്. ചില ആപ്പിൻ്റെ താഴെ അവർ RBI അപ്രൂവൽ കൊടുത്തിരിക്കും, എന്നാൽ അത് വിശ്വസിക്കരുത്, RBI അപ്രൂവല്ല, അവർ വെറുതെ കൊടുത്തിരിക്കുന്നതാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലും FBയിലെല്ലാം തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലിങ്ക് കാണാം, ഈ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്തരുത്, അതെല്ലാം വ്യാജ ലോൺ ആപ്പാണ്. അതുപോലെ തന്നെ വ്യാജ ലോൺ ആപ്പ് മീൻസ് ഇങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ലിങ്കായിട്ട് വരും, അവർ ലിങ്കായിട്ട് അയക്കും. ഇപ്പോൾ നിങ്ങൾ ലോൺ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കോൺടാക്ട്സ് എല്ലാം സേവ് ചെയ്തു, ഗ്യാലറി എല്ലാം മാറ്റി, അപ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ലിങ്ക് അയക്കും. ഈ ലിങ്ക് ഒന്നും ഒരിക്കലും ഓപ്പൺ ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് അൺസെക്യൂർഡായ ലിങ്ക്, HTTP എന്നൊക്കെ പറയുന്ന ലിങ്കുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമറ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം അവർക്ക് ക്യാമറയും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖമാണെങ്കിൽ ക്യാമറയിൽ പതിയാണെങ്കിൽ അവരത് ആക്സസ് ചെയ്യും. അതുകൊണ്ട് ക്യാമറയെല്ലാം നിങ്ങൾ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ കൈവച്ച് പൊത്തിപ്പിടിക്കുകയോ ചെയ്യുക. ഓക്കെ, ലോൺ എടുക്കുന്ന സമയത്ത്, ആക്സസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും കൊടുത്താൽ മാത്രമല്ലേ നമുക്ക് ലോൺ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ആധാർ കാർഡും പാൻ കാർഡും എന്തായാലും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും വെച്ച് അവർ ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഒരു സിം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ ചെല്ലണമെങ്കിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ വേണം, നമ്മുടെ തമ്പ് ഇംപ്രഷൻ വേണം, അതില്ലാതെ നമുക്ക് സിം കിട്ടത്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും അവർ ആധാർ കാർഡ് വെച്ച് കാണിക്കുമോ ഇല്ലെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, എന്തെല്ലാമാണ് അവർ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും വെച്ച് കാണിക്കുന്നത്. ഒന്നറിയാം, നമ്മുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ അവരയക്കും, ഞാൻ ആധാർ കാർഡിൻ്റെ അടിയിലേക്ക് അവർ റെഡ് ലെറ്ററിൽ ഇങ്ങനെ ലോൺ ഫ്രോഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ മർഡറിസ്റ്റ് റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് അയക്കും. അത് ഇഷ്യൂ അല്ല. ഓക്കെ, അത് അയക്കുമെന്ന് അറിയാം, അത് കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ കോൺടാക്ട്സിലേക്കല്ല അയക്കുന്നത്, നിങ്ങളുടെ വ്യാജ കോൺടാക്ട്സിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്ത് ചാടരുത്, നല്ല രീതിയിൽ ആലോചിച്ച് ചെയ്യുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ, ഒരു ഫോൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പിടിക്കപ്പെടും, അത് അവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹരാസ് ചെയ്യും. ലോൺ ആപ്പിൻ്റെ കോൾ സെൻ്ററിൽ ഇരിക്കുന്ന ജെനുവിൻ ആൾക്കാരൊന്നുമല്ല, അവരുടെ MD അല്ലെങ്കിൽ മുതലാളി വന്നിരിക്കുന്നത്, നിങ്ങൾ ആരെടുത്താലും പ്രൊഫഷണലായിട്ടൊന്നും സംസാരിക്കേണ്ട. ഇപ്പോൾ നമ്മൾ എയർടെല്ലൊക്കെ വിളിക്കുമ്പോൾ ഹലോ വെൽക്കം ടു എയർടെൽ എന്നൊക്കെ പറയില്ലേ,
പക്ഷേ ഇവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റിലെ തന്നെ തെരുവിളിയങ്ങ് തുടങ്ങിയോളം പറയും. ഓക്കെ, നമുക്കറിയാം ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ട്, തെരുവിളി ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ ചാനലിലുള്ള ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അവരെങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഓക്കെ, ചില ആൾക്കാർ നല്ല രീതിയിൽ തെറിച്ച് അങ്ങോട്ട് വിളിക്കും, ചില ആൾക്കാർ പേടിച്ചിരിക്കും, ഫോൺ കട്ട് ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യും, എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് പോലും അറിയില്ല. ഓക്കെ, കാരണം ഇത് കുറച്ച് വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ പറഞ്ഞ് ഇന്ന തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുണ്ട്, അവരാണ് വിളിക്കുന്നത്, അവർക്ക് കമ്മീഷനുണ്ട്. ഒരു 5000 രൂപ നമ്മൾ ലോൺ എടുക്കുമ്പോൾ 2000 രൂപയാണ് കിട്ടുന്നത്, നമ്മൾ 5 രൂപ അടച്ചു, 3 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, വീണ്ടും അവർ ഹരാസ് ചെയ്തു, നമുക്ക് ക്യാഷ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഹരാസ് ചെയ്തു, വീണ്ടും ക്യാഷ് അടച്ചു. ഇതെല്ലാം പേടിയാണ്, ആൾക്കാരെ ഇങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ളൊരു പേടിയാണ് മറ്റുള്ളവർക്കുള്ളത്. അപ്പോൾ ഇനി ഇത്രയും നാളെ സംഭവിച്ചു, ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക, നിങ്ങളൊരു പുതിയ നമ്പർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയ ഒരു മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം കോൺടാക്ട്സ് എല്ലാം ആഡ് ചെയ്ത് FB എല്ലാം ലോക്ക് ചെയ്തിടുക, അല്ലെങ്കിൽ FB തുടങ്ങിയാലും കുഴപ്പമില്ല, ഒരു ഫോട്ടോസ് ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഇടുക, ആരുടെ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരുപാട് ഫോട്ടോസ് കിട്ടും, പേര് നിങ്ങളുടെ തന്നെ കൊടുക്കുക, പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ എന്താ പറയുന്നത് കുറേ ഫോട്ടോസും ആർക്കെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ റെഫറൻസ് കൊടുക്കുമ്പോൾ വേറെ ആരുടെയും നമ്പർ കൊടുക്കരുത്, കാരണം ആ റെഫറൻസിൽ പോയിട്ട് അവർ ആ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യും, അല്ലെങ്കിൽ കോൺടാക്ട്സിൽ അതിലുള്ള പിക്ചേഴ്സ് എല്ലാം അവർ നോക്കും, ആ പിക്ചേഴ്സ് എടുത്ത് അങ്ങനെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം ഇല്ലാത്ത നമ്പേഴ്സ് മാക്സിമം യൂസ് ചെയ്യുക. ഒരു മാസമെങ്കിലും അവർക്ക് നമ്പർ ഇപ്പം കുറച്ച് അഡ്വാൻസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു മാസമെങ്കിലും മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ഒരു മാസമാണ് പറയുന്നത്, അതിന് മുമ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, 2-3 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഈ മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നണം, എന്നാൽ മാത്രമേ ലോൺ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്യാഷാണ്, ആരും പാഴാക്കണ്ട, ഇപ്പരിയുമുള്ളവർ ദയവായി എടുക്കുക, ഞാൻ നിർബന്ധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കംപ്ലയിൻ്റ് വന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.